ഹായ് ഫ്രണ്ട്സ്, ഡിജെ മിഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സിവിൽ സർവീസ് ബുക്സ് എക്സാം എന്നീ വിഷയവുമായി സ്മാഷ് IAS അക്കാഡമി ഡയറക്ടർ നിങ്ങളോട് സംസാരിക്കും. സിവിൽ സർവീസ് പ്രാധാന്യത്തെ കുറിച്ച്, വൈ സിവിൽ സർവീസ്, വാട്ട് ഈസ് സിവിൽ സർവീസ് എന്നിങ്ങനെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഹായ്, ഞാൻ മുഹമ്മദ് റാഫി. സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസിനെ കുറിച്ചും വായിക്കേണ്ട പുസ്തകങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, കറണ്ട് അഫയേഴ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, കൂടാതെ മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എത്തിക്സ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ ഓരോ വിഷയവും എടുത്ത് അതിന് പഠിക്കേണ്ട പുസ്തകങ്ങളെക്കുറിച്ചും അതിൻ്റെ ഏകദേശ സിലബസും പറയാം. ഒന്നാമതായി ഹിസ്റ്ററി. ഹിസ്റ്ററിയെ നമുക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, കൂടാതെ വേൾഡ് ഹിസ്റ്ററി എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് കൂടുതൽ നമുക്ക് മെയിൻസിനും അതുപോലെ പ്രിലിംസിനൊക്കെ ചോദ്യങ്ങൾ വരുന്നത്. ഇതിന് വായിക്കേണ്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ഈ നാല് കാര്യങ്ങൾക്കും NCERT ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഏൻഷ്യൻ്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ, അതുപോലെ മെഡീവൽ ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി. NCERTയുടെ ബിപിൻ ചന്ദ്ര തുടങ്ങിയ ആളുകൾ എഴുതിയ പഴയ ടെക്സ്റ്റ് ബുക്കുകളാണ് വായിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു പുസ്തകമുള്ളത് രാജീവ് അഹിർ IPS എഴുതിയിരിക്കുന്ന ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ചെറിയൊരു പുസ്തകമാണ്. സ്പെക്ട്രം പബ്ലിക്കേഷൻസിൻ്റെയാണ് ഈ പുസ്തകം കൂടെ വായിക്കേണ്ടതുണ്ട്. ഹിസ്റ്ററിയുടെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ആർട്ട് ആൻഡ് കൾച്ചറാണ്. ഇന്ത്യയുടെ ഏൻഷ്യൻ്റ് ഇന്ത്യ മുതൽ ഇന്ന് വരെ തുടർന്നു വരുന്ന പല ആർട്ട് ഫോമുകൾ, ഡാൻസ് ഫോമുകൾ, പെയിൻറ്റിങ്സ്, കൺസ്ട്രക്ഷൻസ്, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആർട്ട് ആൻഡ് കൾച്ചറൽ ഫോംസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകം CCRTയുടെ അഥവാ സെൻട്രൽ കൾച്ചറൽ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു PDF ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നമുക്ക് വായിക്കാൻ കഴിയും. കൂടാതെ തമിഴ്നാട് SCERTയുടെ ഹിസ്റ്ററി ബുക്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റ് വായിക്കാൻ കഴിയും. കൂടാതെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള നിലക്ക് നമുക്ക് വായിക്കേണ്ടത് നിതിൻ സിംഗാനിയയുടെ ആർട്ട് ആൻഡ് കൾച്ചർ പുസ്തകമാണ്. ഹിസ്റ്ററിയിൽ ആൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ എന്നീ രണ്ട് ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട ഭാഗം ഈ ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗമാണ്. ഇനി ജോഗ്രഫി. ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ പ്രധാന റിവർ സിസ്റ്റംസ്, ഹിമാലയൻ അതുപോലെ തന്നെ പെനിൻസുലാർ റിവർ സിസ്റ്റംസ് ഉണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്, സോയിൽ ഫോംസ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ, ക്രോപ്പ് പാറ്റേൺസ് തുടങ്ങി ഹിൽസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തേത് ഫിസിക്കൽ ജോഗ്രഫിയിൽ എർത്ത്ക്വേക്ക് അഥവാ ഭൂമികുലുക്കം, വാൾക്കാനോ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട ഭൂമിയുടെ അകത്തളത്തെക്കുറിച്ച്, സൗരയൂഥങ്ങളെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ജോഗ്രഫിയിൽ പ്രധാനപ്പെട്ട നമ്മൾ ബേസ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. +1, +2 NCERT ടെക്സ്റ്റ് ബുക്കുകൾ, കൂടാതെ GC Leong ഒരു മഞ്ഞ പുസ്തകമാണ്, GC Leong എഴുതിയിരിക്കുന്ന, ഗോഷാങ് ലിയോങ് എഴുതിയിരിക്കുന്ന ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്, ഇന്ന് ലോകത്താകമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്. ഇതിനുവേണ്ടി നമ്മൾ ശങ്കർ IAS ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകം, ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എൻവയോൺമെൻ്റൽ സ്റ്റഡീസ്, ശങ്കർ IAS ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിരിക്കുന്ന എൻവയോൺമെൻ്റൽ സ്റ്റഡീസാണ് വായിക്കേണ്ടത്. ബേസിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട പുസ്തകം. ജോഗ്രഫിയുടെ ഭാഗത്ത് നമുക്ക് രണ്ട് ടെക്സ്റ്റ് ബുക്കുകളും കൂടാതെ NCERT ബുക്കുകളുമാണ് വായിക്കേണ്ടത്. ഇനി എക്കണോമി എടുക്കുകയാണെങ്കിൽ
ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ എൻ സി ആർ ടി പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. വാട്ട് ഈസ് ജി എൻ പി, വാട്ട് ഈസ് ജി ഡി പി തുടങ്ങി എക്കണോമിക് സിസ്റ്റംസിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവുകളൊക്കെ, സ്റ്റാറ്റിക് ആയിട്ടുള്ള മാറ്റം വരാത്ത കാര്യങ്ങളൊക്കെ എൻ സി ആർ ടി പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ വായിച്ച് പഠിക്കേണ്ടത്. കൂടാതെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഡൈനാമിക് സബ്ജക്റ്റാണ്. ന്യൂസ് പേപ്പറിൽ ഡെയിലി അപ്ഡേഷൻസ് വരുന്ന കാര്യമാണ് എക്കണോമി. ജി എസ് ടി പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡിമോണിറ്റൈസേഷൻ സംഭവിച്ചു തുടങ്ങി ഒട്ടുമിക്ക കാര്യങ്ങളും ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും നമ്മുടെ രാജ്യത്തെ ബന്ധപ്പെട്ട് കിടക്കുന്ന പല എക്കണോമിക് ഡിസിഷൻസും പുതിയ പുതിയതായിട്ട് വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറണ്ട് അഫെയേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായനയിലൂടെയാണ്. ന്യൂസ് പേപ്പറിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടാവാറുണ്ട്, ഇത് നന്നായിട്ട് വായിക്കേണ്ടി വരും. ഇതിൻ്റെ കൂടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യൻ എക്കണോമി ബൈ രമേഷ് സിംഗ്. രമേഷ് സിംഗ് എഴുതിയിരിക്കുന്ന ഇന്ത്യൻ എക്കണോമി, ഇതിൽ ഒരു റെഫറൻസ് പുസ്തകം ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. എല്ലാ ഒട്ടുമിക്ക ടോപ്പിക്കുകളെക്കുറിച്ചും വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത ഭാഗങ്ങൾ എൻ സി ആർ ടിയിൽ നിന്ന് വായിച്ചിട്ട് പോരാത്ത അല്ലെങ്കിൽ മതി വരാത്ത ഭാഗങ്ങൾ നമുക്ക് ഈ പുസ്തകം നോക്കി റെഫർ ചെയ്യാൻ കഴിയും. കൂടാതെ എക്കണോമിക് ടേംസൊക്കെ ഡിക്ഷണറി, ഓൺലൈൻ ഡിക്ഷണറിയോ അല്ലെങ്കിൽ പെൻഗിൻ ഇറക്കിയിരിക്കുന്ന എക്കണോമിക് ഡിക്ഷണറിയൊക്കെ ഉപയോഗിച്ച് ടേംസ്, ബേസിക് ടേംസ് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി പൊളിറ്റിയാണ്, ഇന്ത്യൻ പൊളിറ്റി അഥവാ ഇന്ത്യയുടെ ഭരണവ്യവസ്ഥ, പ്രസിഡൻ്റ്, ഇലക്ഷൻ, ഇലക്ഷൻ കമ്മീഷൻ, മറ്റു കമ്മീഷൻസ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വുമൻസ് കമ്മീഷൻ തുടങ്ങി ഇന്ത്യയുടെ ഭരണവുമായി ബന്ധപ്പെട്ട പാർലമെൻ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലക്ഷ്മികാന്ത് എഴുതിയിരിക്കുന്ന ഒരു സിവിൽ സർവീസ് എക്സ്പീരിയൻസിന് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ഗൈഡാണ്, ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്. ഇതാണ് നമ്മൾ വാങ്ങി വായിക്കേണ്ടത്. ഇതിൻ്റെ പുറമേ നമ്മൾ വായിക്കാൻ കഴിയുന്ന, വായിക്കേണ്ട എൻ സി ആർ ടി ബുക്കുകൾ, ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്, കൂടാതെ ഇന്ത്യൻ പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ട എൻ സി ആർ ടി ബുക്കുകൾ വായിച്ചാൽ നല്ലതാണ്. ഇതാണ് ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കേണ്ടത്. ഇനി കറണ്ട് അഫെയേഴ്സാണ്. കറണ്ട് അഫെയേഴ്സിന് ദ ഹിന്ദു ന്യൂസ് പേപ്പറാണ് നാഷണൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. ദ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക, കൂടാതെ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാൻ പലരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹിന്ദു ന്യൂസ് പേപ്പർ, അതിലുള്ള ആർട്ടിക്കിൾസ് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത് മറ്റൊരു ടോപ്പിക്കാണ്, പിന്നീട് ഒരിക്കൽ ചെയ്യാം. ന്യൂസ് പേപ്പർ വായിക്കുക, കൂടാതെ ഈ ന്യൂസ് പേപ്പറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന് യു പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചില കോച്ചിങ് സെൻറ്റേഴ്സ് മാസത്തിൽ മന്ത്ലി ഇറക്കുന്നുണ്ട്, കറണ്ട് അഫെയേഴ്സ് മന്ത്ലി. അത് നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, പ്രിൻ്റെടുത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് റീഡ് ചെയ്യാൻ കഴിയും. ന്യൂസ് പേപ്പർ വായിക്കാതിൻ്റെ പുറമെ ഇത്തരത്തിലുള്ള കറണ്ട് അഫെയേഴ്സ് ആയിട്ടുള്ള മന്ത്ലികൾ അല്ലെങ്കിൽ പി ഡി എഫ് വായിക്കുക, പ്രിൻ്റെടുത്ത് വായിക്കുക എന്നുള്ളതാണ്. വിഷൻ ഐ എ എസിൻ്റെയോ ഇൻസൈറ്റിൻ്റെതോ ഐ എ എസ് ബാബയുടേതോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. എല്ലാത്തിലും ഒരേ കണ്ടൻ്റാണ് അധികവും വരാറ്. ഇതിൻ്റെ കൂടെ നമുക്ക് വായിക്കാവുന്ന മാഗസിൻസാണ് കുരുക്ഷേത്ര, യോജന തുടങ്ങിയ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്. 10-12 രൂപ കൊടുത്താൽ നമുക്ക് വീട്ടിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തു തരും. അതിൽ ഗവൺമെൻറ് പോളിസികളെക്കുറിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് നൽകുന്നതായിരിക്കും, അതുകൊണ്ട് വായിക്കുന്നത് നല്ലതാണ്. എസ് എ റൈറ്റിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻറ് റൈറ്റിങ്ങിനും, മെയിൻസിൻ്റെ പരീക്ഷ ഡിസ്ക്രിപ്റ്റീവാണ്, അതിൽ ഉൾക്കൊള്ളിക്കാനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അറിവും റീഡിങ്ങും ആവശ്യമായി വരും. കൂടാതെ ഇന്ത്യ ഇയർ ബുക്ക്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എപ്പോഴും എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യ ഇയർ ബുക്ക്, എക്കണോമിക് സർവേ, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വളരെ ബൾക്കി ആയിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ്, എല്ലാ വർഷവും ഇറക്കുന്നതാണ്. ഇതിൻ്റെ ക്രക്സ് അല്ലെങ്കിൽ ബ്രീഫായിട്ടുള്ള കാര്യം, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കോച്ചിങ് സെൻറ്റേഴ്സ് എല്ലാ വർഷവും ഇറക്കാറുണ്ട്. എക്സാമിൻ്റെ ടൈമിനെയാണ് അവരതിറക്കുക, ആ സമയത്ത് അതൊന്ന് വാങ്ങി വായിച്ചാൽ മതിയാവുന്നത്. അല്ലാതെ ഇത്രയും ബൾക്കി ആയിട്ടുള്ള കാര്യം വായിച്ച് തീർക്കാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്ന. എത്തിക്സ്, നമ്മൾ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഐ എ എസ് ഓഫീസേഴ്സ് അല്ല ഐ പി എസ് ഓഫീസേഴ്സ്, സിവിൽ സർവൻസ് കീപ്പ് ചെയ്യേണ്ട ബിഹേവിയറൽ എത്തിക്സ് എന്തൊക്കെയാണ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പേപ്പറായിട്ട് തന്നെ, ജി എസ് ഒൻ്റെ പേപ്പറിലൊന്നായിട്ട് തന്നെ യു പി എസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നമ്മൾ വായിക്കുന്നത് ലെക്സിക്കൻ എന്ന പുസ്തകമാണ്. ലെക്സിക്കൻ എന്ന് പറയുന്നത്
പറയുന്ന എത്തിക്സിന് വേണ്ടിയിട്ട് വായിക്കേണ്ട പുസ്തകം വായിക്കുക. അതിൻ്റെ കൂടെ കേസ് സ്റ്റഡീസൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ ഇഷ്യൂസ്, കറണ്ട് ഇഷ്യൂസ് വരുമ്പോൾ അതിൽ എത്തിക്സ് എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് PDFകളിൽ അവർ ചെറിയ രീതിയിൽ ഇത്തരത്തിൽ മെൻഷൻ ചെയ്ത് ഒരു ബാലൻസ്ഡ് വ്യൂ ആയിട്ട് അവർ എഴുതി ചേർക്കുന്നത് കാണാറുണ്ട്. അതും കൂടെ വായിച്ചാൽ എത്തിക്സിൻ്റെ ഭാഗം പൂർണ്ണമാകും. കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് മറ്റൊരു കാര്യമാണ്. ഇതിന് NCERT ബുക്കുകൾ തന്നെയാണ് വായിക്കേണ്ടത്. ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നമുക്ക് കൂടുതലും കറണ്ട് അഫയേഴ്സ് കറണ്ട് റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ അത് കവറാവും. അതിൻ്റെ കൂടെ ഒരു NCERT ഉണ്ട്, വായിച്ചാൽ നന്നായിരിക്കും. അതുപോലെ ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റിനും നമ്മൾ ബയോളജിയുടെ ഹയർ സെക്കൻഡറിയുടെ ബയോളജിയുടെ അവസാനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്, അത് വായിക്കാം. കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിവിൽ സർവീസ് അല്ലെങ്കിൽ IASന്റെ സിലബസ് ഡീറ്റെയിലായിട്ട് അല്ല, പൊതുവായിട്ടാണ് ഒരു തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട വായിക്കേണ്ട പുസ്തകങ്ങളും പറഞ്ഞു തന്നു. ഇത് മുഴുവനും വായിച്ചാൽ എന്തായാലും IAS കിട്ടും എന്നുള്ളതല്ല, ഇതാണ് പ്രധാനപ്പെട്ട വായിക്കേണ്ടത്. അതിൻ്റെ കൂടെ അതാത് വർഷങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ടോപ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ നമ്മൾ വായിക്കേണ്ടി വരും. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് റിവിഷൻ ആണ്. സാധാരണ നമ്മൾ ഏത് എക്സാമിനും റിവിഷൻ ചെയ്യാറുണ്ട്. റിവിഷൻ നടത്തിയാലാണ് നമുക്ക് എക്സാമിന് എഴുതാൻ കഴിയുക. സിവിൽ സർവീസ് എക്സാമിന് ഈ പറഞ്ഞ മെയിൻസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം 1750 മാർക്കും മെയിൻസ് എക്സാമാണ്. അതിൽ നമുക്ക് എഴുതുക എന്നുള്ളതാണ്, ചിന്തിച്ച് അഭിപ്രായം രൂപപ്പെടുത്തി എഴുതാനൊന്നും സമയമുണ്ടാവില്ല എന്നതാണ്. ഏറ്റവും സ്പീഡിൽ എഴുതി തീർക്കുക, ക്വസ്റ്റ്യൻ കാണുമ്പം തന്നെ ആൻസർ മനസ്സിൽ വരണമെങ്കിൽ പോയിൻസൊക്കെ എഴുതി വെച്ച് റിവൈസ് ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. കൂടാതെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും സിലബസും നന്നായിട്ട് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുക. ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.